തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ കുഴൽക്കിണറിൽ വീണ കുട്ടിയെ രക്ഷിക്കാനുള്ള ദൗത്യം റിപ്പോർട്ട് ചെയ്യാൻ അവിടെ എത്തിയുള്ള ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസിയിലേക്ക് പോകുന്നു. സജോ, എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ വിശേഷം? ഇപ്പോൾ ഏതാണ്ട് സമയം 7:05 ആയിരിക്കുന്നു. SKN ഇപ്പോഴും കുഴൽക്കിണറിൽ വീണ സുജിത്തിനെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ തുടരുകയാണ്. ആകെയുള്ള ഒരു വെല്ലുവിളി എന്നത് ഈ സമാന്തരമായി കുഴൽക്കിണർ തന്നെ നിർമ്മിച്ച് 100 അടി താഴ്ചയിലാണ് ഈ കുഴൽക്കിണർ സമാന്തരമായി നിർമ്മിക്കേണ്ടത്. അതിനുശേഷം മാനുവലായി മറ്റൊരു തുരങ്കം കുട്ടി കുടുങ്ങിക്കിടക്കുന്ന കുഴൽക്കിണറിലേക്ക് നിർമ്മിച്ചു വേണം ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ. നിലവിൽ ഇന്നലെ തന്നെ 40 അടി പിന്നിട്ടിരുന്നു ഈ കുഴൽക്കിണർ കുഴിക്കുന്നത്, ഇതിൻ്റെ ആഴമെന്നത് 40 അടി പിന്നിട്ടിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായ ഒരു വിശദീകരണം എന്നത് അധികൃതർ നൽകുന്നില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 55 അടിയിലേക്ക് നിലവിൽ ഈ കിണറിൻ്റെ ആഴം, സമാന്തരമായി നിർമ്മിക്കുന്ന കുഴൽക്കിണറിൻ്റെ ആഴം എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ അധികൃതർ നേരിടുന്ന ഒരു വെല്ലുവിളി എന്നത് പാറയുടെ കാഠിന്യമാണ്. അതീവ കാഠിന്യമുള്ള പാറയാണ്. നിലവിൽ L&D കമ്പനിയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിഗ്ഗിംഗ് മെഷീനാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആദ്യം കുഴൽക്കിണർ തന്നെ നിർമ്മിക്കുന്ന ഒരു യന്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് മാറ്റി ONGCയുടെ ഒരു ഡിഗ്ഗിംഗ് മെഷീൻ എത്തിച്ചു. അതിൽ കൂടുതൽ പവറുള്ള, കൂടുതൽ കരുത്തുള്ള L&Dയുടെ മെഷീൻ എത്തിച്ചാണ് ഇപ്പോൾ ഈ ജോലികൾ പുരോഗമിക്കുന്നത്. നിലവിൽ കുട്ടി കുടുങ്ങിക്കിടക്കുന്ന കിണറെന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന ടാർപോളിൻ ഷീറ്റ് മറച്ച ഭാഗത്താണ് കുട്ടി കുടുങ്ങിക്കിടക്കുന്ന 600 അടി താഴ്ചയുള്ള കുഴൽക്കിണർ ഉള്ളത്. അതിൽ 100 അടി താഴ്ചയിലാണ് കുട്ടി കുടുങ്ങിക്കിടക്കുന്നത്. അതിന് സമാന്തരമായി 2 മീറ്റർ മാറിയാണ് ഈ കുഴൽക്കിണർ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു തടസ്സം ഇപ്പോഴില്ല, പക്ഷേ ഇത് മന്ദഗതിയിലാണ് എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ ബ്ലേഡ് പലപ്പോഴും തകർന്നു പോകുന്നുണ്ട് എന്നതാണ് ഒരു ആശങ്ക. നേരത്തെ ഡെപ്യൂട്ടി CM അടക്കം O. പന്നീർശെൽവം അടക്കം ഇവിടം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷേ അത്രയും വേഗത്തിൽ അത് സാധ്യമാവില്ല എന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ്. സജോ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ കുട്ടിയെ രക്ഷിക്കാനുള്ള ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ വളരെ നേരത്തെ തന്നെ വരുന്നുണ്ടായിരുന്നു. കാര്യം പോളിമർ, അതുപോലെ പുതിയ തലമുറ, ഇങ്ങനെയുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്താ ചാനലുകൾ വഴി ദൃശ്യങ്ങൾ പല വാർത്താ ചാനലുകൾക്കും ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും നമ്മൾ അവിടെ ചെന്ന് നേരിട്ട് അന്വേഷിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടി, കളിച്ചുകൊണ്ടിരുന്ന കുട്ടി, ഈ കുഴൽക്കിണറിൽ അകപ്പെട്ടത്? ഇപ്പോൾ പ്രത്യേകിച്ചും പുതിയതായിട്ട് ലോകത്തെ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഈ തത്സമയ പരിപാടി കാണുന്ന പ്രേക്ഷകർക്ക് ഒരു അപ്ഡേറ്റ് എന്ന നിലയിൽ നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? SKN ഞാനത് വിശദീകരിക്കാം. ഈ കാണുന്നതാണ് ഈ കുഴൽക്കിണറിൽ അകപ്പെട്ടിരിക്കുന്ന 2.5 വയസ്സുകാരൻ സുജിത്തിൻ്റെ വീട് എന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടാണ്. ഇവിടെ നിന്ന് ഈ തൊട്ടടുത്ത വീട്, ആ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ ക്യാമറമാൻ സ്വാതി കാണിച്ചു തരും. ഈ തൊട്ടടുത്തുള്ള വീട് എന്നത് സുജിത്തിൻ്റെ പിതാവ് ബ്രിട്ടോയുടെ സഹോദരൻ്റെ വീടാണ് ആ കാണുന്നത്. ഇതിന് ഇടയിലാണ് ഈ കുഴൽക്കിണർ ഉള്ളത്. അതായത് ഈ അപകടത്തിൽ ഈ കുഴൽക്കിണർ ഉപേക്ഷിക്കപ്പെട്ട കുഴൽക്കിണറാണ്. ഏതാണ്ട് 600 അടി താഴ്ചയുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, തമിഴ്നാട്ടിൽ വ്യാപകമായി ഇത്തരത്തിൽ കുഴൽക്കിണർ നിർമ്മാണവും അപകടവും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ശാസ്ത്രീയമായി ഇത് അടച്ചു വയ്ക്കുന്ന ജോലികൾ പലപ്പോഴും ഉണ്ടാവാറില്ല. പകരം ഏതെങ്കിലും തരത്തിൽ ഇത് മൂടിയിടുക എന്നൊരു ജോലിയാണ് ഉണ്ടാവാറ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഏതാണ്ട് 3 ദിവസത്തോളം ഇവിടെ മഴ പെയ്തിരുന്നു. മഴ ഇവിടെ വളരെ ദൗർലഭ്യമാണ് ഇവിടെ മഴയ്ക്ക് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ മുകളിൽ ഉണ്ടായിരുന്ന മണ്ണും മറ്റും ഒഴുകിപ്പോയി താഴേക്ക് വീഴാൻ പാകത്തിന് ആ കുഴൽക്കിണർ രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടിയും കുട്ടിയുടെ മൂത്ത സഹോദരൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത സഹോദരനും കൂടി ഈ പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക്, തൊട്ടടുത്ത സ്ഥലമാണ്, നമുക്കറിയാം വളരെ കുറച്ച് ദൂരം മാത്രമേ ഈ വീടുകൾ തമ്മിലുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന സമയത്ത് ഈ 2.5 വയസ്സുകാരൻ കാൽ വഴുതി ആ കിണറിൽ അകപ്പെടുകയായിരുന്നു. ആദ്യം ഏതാണ്ട് 5 അടിയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് നല്ല വഴുവഴുക്കലുള്ളതുകൊണ്ട് 28 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ആ സമയത്ത് രക്ഷാപ്രവർത്തനം 28 അടി താഴ്ചയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അത്യാധുനികമായ ഒരു സംവിധാനമില്ല രക്ഷപ്പെടുത്താൻ. അതിനെ തുടർന്ന് സമാന്തരമായി കുഴൽക്കിണർ തന്നെ നിർമ്മിക്കുന്ന യന്ത്രം കൊണ്ടുവന്ന് ഒരു കുഴൽക്കിണർ നിർമ്മിച്ചു. ഈ പാറ എന്നത് വളരെ വിശാലമായി കിടക്കുന്നതാണ്, കാഠിന്യമേറിയ പാറയാണ്. അവിടെ കുഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുഴൽക്കിണറിൽ തൊട്ടടുത്തുള്ള കുട്ടി കുടുങ്ങിക്കിടക്കുന്ന കുഴൽക്കിണറിൽ വീണ്ടും ഒരു ഇളക്കമുണ്ടാവുകയും ആ ഇളക്കത്തിൽ, ആ മർദ്ദത്തിൽ കുട്ടി വീണ്ടും കൂടുതൽ താഴേക്ക്, അതായത് 100 അടിയോളം താഴ്ചയിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലെ നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് പ്രേക്ഷകരുണ്ടല്ലോ, അവർ ചോദിക്കുന്നു, ഏറ്റവും അവസാനം ഈ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് തിരുച്ചിറപ്പള്ളിയിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ? SKN പ്രതീക്ഷ എന്നത് ഉണ്ട്, പക്ഷേ അപ്പോൾ പോലും യാഥാർത്ഥ്യം എന്നത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന് സ്വാഭാവികമായും നമുക്ക് പറയേണ്ടി വരും. ഏതാണ്ട് 61 മണിക്കൂർ ഇപ്പോൾ പിന്നിടുകയാണ് കുട്ടി അതിൽ കുടുങ്ങിയിട്ട്. ആദ്യം മൈക്രോ ക്യാമറകൾ ഇവിടെ മധുരയിൽ നിന്നും അതുപോലെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒക്കെ ധാരാളം വിദഗ്ധർ എഞ്ചിനീയർമാർ, ഇക്കാര്യത്തിൽ വിദഗ്ധരായ എഞ്ചിനീയർമാർ ഇവിടെയുണ്ട്, അവരുടെ സേവനമുണ്ട്. 2 മൈക്രോ ക്യാമറകൾ ഇതിനകം തന്നെ ഈ കുഴൽക്കിണറിലേക്ക് ഇറക്കി ആ ദൃശ്യങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ മോണിറ്ററിൽ ഈ വിദഗ്ധർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം കുട്ടിക്ക് ശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി വായു, ഓക്സിജൻ ഈ കുഴൽക്കിണറിലേക്ക് പൈപ്പിലൂടെ, അതായത് ആധുനികമായ സാങ്കേതിക വിദ്യ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പൈപ്പിലൂടെ താഴേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ കുട്ടിയുടെ അനക്കവും ഞെരക്കവും ശബ്ദം പ്രകടിപ്പിക്കുന്നതുമൊക്കെ പുറത്തേക്ക് ഈ സാങ്കേതിക മാർഗങ്ങൾ വഴി ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അതിപ്പോൾ ലഭിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്രയധികം സമയമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ ആശങ്കയുണ്ട്. പ്രതീക്ഷ എന്നത് അവർ കൈവിടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയും ആശങ്ക സ്വാഭാവികമായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായി തന്നെ നമുക്ക് ഇവിടെ നമ്മൾ സജോ മനസ്സിലാക്കുന്നത്, അവിടെ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നു, അതുപോലെ ആ കുട്ടിയുടെ ജീവനെ നിലനിർത്താൻ മറ്റുള്ള എന്ത് ശാസ്ത്രീയ മാർഗങ്ങളാണ് ഈ ദൗത്യ സംഘം അവലംബിച്ചിരിക്കുന്നത്? SKN ഏതെങ്കിലും തരത്തിൽ കുട്ടിക്ക് ഭക്ഷണം നൽകുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നൽകുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമാവില്ല. ആകെ ഈ ഓക്സിജൻ കുട്ടിക്ക് ശ്വസിക്കാനായ ഓക്സിജൻ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. ഒപ്പം ഈ കുട്ടിയെ ഈ മൈക്രോ ക്യാമറകളിലൂടെ നിരീക്ഷിക്കുക. കുട്ടിക്ക് നേരത്തെ അല്പം മുൻപ് നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ഏതാണ്ട് പുലർച്ചയ്ക്ക് മുൻപ് അർദ്ധരാത്രിയോടുകൂടി ക്യാമറയിൽ നിന്ന് ചെറിയൊരു അനക്കം ദൃശ്യമായിരുന്നു എന്ന് അവർ പറയുന്നു. പക്ഷേ പിന്നീട് ഈ ദൃശ്യങ്ങൾക്ക് കുറച്ച് പോരായ്മ വരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വലിയ ചെളിയും കാര്യങ്ങളുമൊക്കെയുണ്ട്. അതിന് കുറച്ച് പോരായ്മ വരുന്നുണ്ട്. കുട്ടി താഴേക്ക് വീണ്ടും പതിച്ചതാണ്. അതുകൊണ്ട് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മറ്റേതെങ്കിലും കാര്യം അക്കാര്യത്തിൽ ചെയ്യാനില്ല. പകരം വേഗത്തിൽ സമാന്തരമായ ഈ കുഴൽക്കിണർ നിർമ്മാണം പൂർത്തിയാക്കുക. നിലവിൽ അധികൃതർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് 88 അടി താഴ്ചയിലാണ് കുട്ടിയുള്ളത് എന്നാണ് ഇപ്പോൾ ഒരു ഏകദേശ അനുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അവർ സാങ്കേതിക സംവിധാനം, നേരത്തെ 100 അടിയായിരുന്നു, അവർ ഇപ്പോൾ പറയുന്നത് 88 അടി എന്ന അനുമാനത്തിലേക്ക് ഇപ്പോൾ അവർക്ക് ശാസ്ത്രീയമായി നടത്തിയ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 88 അടിയിൽ നിന്നും ഒരു 10 അടി കൂടി താഴത്തിലേക്ക് ഈ സമാന്തരമായി നിർമ്മിക്കുന്ന കുഴൽക്കിണർ നിർമ്മാണം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. അതേപോലെ നമ്മുടെ ക്യാമറാമാനോട് ആ സ്ഥലം ഒന്ന് പാൻ ചെയ്ത് കാണിക്കാൻ പറ്റും. തിരുച്ചിറപ്പള്ളിയിലെ ഒരു ഉൾനാടൻ പ്രദേശമാണല്ലോ ഈ ഗ്രാമം. തീർച്ചയായിട്ടും SKN, അതായത് തിരുച്ചിറപ്പള്ളി മണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് നടുക്കാട്ടുപെട്ടി എന്ന് പറയുന്ന ഒരു വളരെ റൂറലായിട്ടുള്ള ഒരു വില്ലേജാണ്, ഒരു ഗ്രാമമാണ്, നാട്ടിൻപുറ ഏരിയയാണ്. ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നത് തന്നെ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഈ ആദ്യം എത്തിച്ചത് ONGCയുടെ ഡിഗിങ് മെഷീനാണ്. പിന്നീടാണ് LNTയുടെ ഡിഗിങ് മെഷീൻ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായി ഇതിനൊക്കെ അല്പം കാലതാമസം എടുത്തു എന്നതാണ് വസ്തുത എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. സ്വാഭാവികമായും ഈ സ്ഥലം അത്തരത്തിലുള്ള ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നീട് അപ്പോഴും ഇതിനുശേഷം എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഫുൾ ടീം ഇവിടെ നിന്ന്, ആരക്കോണത്ത് നിന്ന് അവരിവിടെ എത്തിയിരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുണ്ട്, തമിഴ്നാടിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്, വിദഗ്ധ എഞ്ചിനീയർമാരുടെ സേവനമുണ്ട്. അത്തരത്തിൽ വിവിധ സാമൂഹിക സന്നദ്ധ സംഘടനകൾ, ഇക്കാര്യത്തിൽ വിദഗ്ധരായ ഏജൻസികളുടെ ഒക്കെ, വിവിധ ഏജൻസികളുടെ സേവനം ഇവിടെ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇവിടെ വന്ന് ഈ ഡിഗ്ഗിങ് ആരംഭിച്ചപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്നത് ഈ വേഗത്തിൽ അവർ കണക്കുകൂട്ടിയ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തിനകം ഈ ഡിഗ്ഗിങ് ജോലികൾ പൂർത്തീകരിച്ച് ഈ കുട്ടി കുടുങ്ങിക്കിടക്കുന്ന കുഴൽക്കിണറിലേക്ക് വേഗത്തിൽ എത്താൻ കഴിയും, ഉദ്യോഗസ്ഥരെ ഇറക്കി അങ്ങോട്ടേക്ക് മാനുവലായി തുരങ്കം നിർമ്മിച്ച് അങ്ങോട്ടേക്ക് എത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയായിരുന്നു. അത് പക്ഷേ ഈ കാഠിന്യമേറിയ പാറയുടെ ഒരു തടസ്സം കാരണം, അല്ലെങ്കിൽ അത് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ദൃശ്യം നമ്മുടെ ക്യാമറമാൻ സ്വാതി കാണിച്ചു തരും. ഇത് ഈ ഡിഗ്ഗിങ് മെഷീൻ്റെ ബ്ലേഡാണ്. ഈ ബ്ലേഡ് തന്നെ ഇപ്പോൾ അവർ ഇത് വീണ്ടും പരിശോധിക്കുകയാണ്. കാരണം ഇപ്പോൾ താൽക്കാലികമായിട്ട് അല്പസമയത്തേക്ക് ഇത് നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ഡിഗ്ഗിങ്. അപ്പോൾ ഇവർ ഈ ബ്ലേഡ് പരിശോധിക്കുകയാണ്. LNTയുടെ ഉദ്യോഗസ്ഥരാണ് അത് പരിശോധിക്കുന്നത്. നമുക്ക് കാണാം അതിൻ്റെ പല്ലുകൾ. ആ പല്ലുകളാണ് ഈ പാറ തുരക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ സഹായകരമായി പ്രവർത്തിക്കുന്നത്. ആ പല്ലുകൾ പലപ്പോഴും തകർന്നു പോകുന്നു. അപ്പോൾ തന്നെ ഈ പാറയുടെ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുതന്നെയാണ് അത് ഒരുപക്ഷെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പാറയുണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു. കാരണം ഈ പ്രദേശത്തൊക്കെ പാറയുള്ള പ്രദേശമാണ്. അത്തരത്തിലുള്ള പരിശോധനകളും പഠനങ്ങളും ഒക്കെ അവർ ഇതിനെതിരെ ഇദ്ദേഹത്തിൻ്റെ വിദഗ്ധാഭിപ്രായങ്ങളൊക്കെ തേടിയിരുന്നു. പക്ഷേ ഇത്ര കാഠിന്യമേറിയ പാറയായിരിക്കും എന്നൊരു അനുമാനം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ഒരു വെല്ലുവിളിയായി ഇടയ്ക്ക് മാറിപ്പോയത്. അതല്ലെങ്കിൽ ഇതിനകം തന്നെ ഇന്ന് പുലർച്ചയോടുകൂടി ഈ ജോലികൾ പൂർത്തിയാക്കി കുട്ടിയെ പുറത്തെടുക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലായിരുന്നു. പക്ഷേ അത് പിന്നിട്ട് വീണ്ടും സമയം കടന്നു പോകുന്നു. 61 മണിക്കൂറിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതുതന്നെയാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഒപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലേഡ് മാറുക എന്നൊരു ജോലി ആവശ്യമായി വരുന്നു. ഒപ്പം അവിടെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ആ ജോലികൾക്ക് ഇടയ്ക്ക് അവർക്ക് ഈ പണി അല്പസമയം ഇടവേള എടുത്ത് ഈ ജോലികളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നു എന്നതാണ് അവരെ സംബന്ധിച്ചുള്ള ആശങ്ക. എൽ&ഡിയെ സംബന്ധിച്ച് ഈ താഴേക്കുള്ള, അതായത് സമാന്തരമായി നിർമ്മിക്കുന്ന ഈ കിണർ വേഗത്തിൽ പൂർത്തിയാക്കുക എന്ന ജോലി മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും വിവിധ ഏജൻസികളാണ് ഏകോപിപ്പിക്കുന്നത്. വിദഗ്ധ എഞ്ചിനീയർമാരാണ്. കുട്ടിയുടെ നിരീക്ഷണവും അതുപോലെ തന്നെ ഓക്സിജൻ നൽകുന്നതുമൊക്കെ അവരാണ് ഏകോപിപ്പിക്കുന്നത്. NDRFിൻ്റെ ജോലി എന്നത് ഇതിനുള്ള സാഹചര്യം ഒരുക്കുകയും ഇനി ഇത് പൂർത്തിയായാൽ കുട്ടി കുടിയും കിടക്കുന്ന കുഴൽക്കിണറിലേക്ക് എത്തുക എന്നതുമാണ് അവരുടെ ജോലി. അപ്പോഴും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ യന്ത്രത്തിൻ്റെ പ്രവർത്തനം, അതായത് ഈ ഡിഗ്ഗിംഗ് മെഷീൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ മെഷീൻ എന്നത് നിലവിൽ സാധ്യമായ ഏറ്റവും ഉപകാരപ്രദമായ ഒരു മെഷീൻ തന്നെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതായത് സാധാരണ L&D ഇത് ഉപയോഗിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡിഗ്ഗിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു. കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന രീതിയിൽ ഫോട്ടോയും വീഡിയോയും സമ്മാനിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഇങ്ങനൊരു തെറ്റായ വാർത്ത ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, കുട്ടിയെ രക്ഷപ്പെടുത്തി എന്നുള്ള രീതിയിൽ. പല ആളുകളും ആശ്വാസമായി പരസ്പരം പറയുന്നത് കേട്ടു, തിരുച്ചിറപ്പള്ളിയിലെ ആ കുട്ടി രക്ഷപ്പെട്ടല്ലോ എന്ന്. പക്ഷെ അത് ഹൈദരാബാദിൽ മുൻപ് രക്ഷിച്ച ഒരു കുഞ്ഞിന്റെ വീഡിയോ ആണ്. ഹൈദരാബാദിൽ രക്ഷപ്പെടുത്തിയ കുഞ്ഞിന്റെ പടം കാണിച്ചാണ് ഇത് പറഞ്ഞത്. തീർച്ചയായും അതായത് നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങൾ വളരെ ട്രെൻഡിങ് ആയിരുന്നു. പ്രേ ഫോർ സുജിത്ത് എന്നത് ട്വിറ്ററിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും വളരെ ട്രെൻഡിങ് ആയിരുന്നു. കാരണം രാജ്യം മുഴുവൻ പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ സുജിത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത്ര അധികം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിനിടെയാണ് മുൻപ് തമിഴ്നാട്ടിൽ തന്നെ മുൻപ് പല അപകടങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. അതുപോലെ തന്നെ രാജ്യത്ത് പലയിടത്തും സമാന്തരമായി സക്സസ് ആയ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച് തെറ്റായ രീതിയിൽ ആളുകളിലേക്ക് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് തെറ്റാണ്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിനുവേണ്ടി വലിയൊരു ലഭ്യമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ താഴ്ചയിൽ കുഴിച്ചാൽ മാത്രമേ അവിടെ വെള്ളം കാണുകയുള്ളൂ. ഇപ്പോൾ ഇത് പാറ ഉള്ള ഒരു പ്രദേശത്താണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഒരു അനുകൂല ഘടകവുമാണ്. കാരണം വെള്ളവും ചെളിയും നിറഞ്ഞ ഈ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുന്നില്ല എന്നത്. എന്നാൽ തന്നെയും താഴേക്ക് ചെല്ലുന്തോറും വെള്ളം കാണാനുള്ള ഒരു സാധ്യത, 88 അടിക്ക് മുൻപിൽ വെള്ളം കാണാനുള്ള ഒരു സാധ്യത ഉണ്ടാവുമോ? ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ശാസ്ത്രീയ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ അനുമതിയില്ല. കാരണം അതിനുള്ള ആളുകൾ, അതായത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ വന്നാൽ മാത്രമേ അതിൻ്റെ സാങ്കേതിക വശം സംബന്ധിച്ചൊരു വിശദീകരണം ഒരുപക്ഷെ ഇനി അവർക്ക് നൽകാൻ കഴിയൂ. മറ്റ് ഇവിടെ നിരവധി ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ ഉണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ളൊരു അനുമതി ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രതികരണത്തിലേക്ക് പോയേനെ. വരും ബുള്ളറ്റുകൾ തീർച്ചയായും അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകും. ക്രിസ്റ്റീന ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ, പാറ ഉണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായും എളുപ്പമാവുകയും ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. കാഠിന്യമുള്ള പാറയായിരുന്നില്ലെങ്കിൽ അത് ഗുണകരമായി ഭവിച്ചേനെ. പക്ഷേ അതായത് സാധാരണ അവർ പറയുന്നത്, ഇത് അവർ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വെല്ലുവിളി അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ പാറ എന്നത് തന്നെ വലിയ വിശാലമായ പാറയായിരിക്കും. പക്ഷേ വ്യത്യസ്തമായ സ്ഥലത്ത് പല രൂപത്തിലായിരിക്കും. ആദ്യം ഇവർ ഇവിടെ ഈ സ്ഥലം നിശ്ചയിച്ച് ആദ്യ 12 അടി എന്നത് വളരെ വേഗത്തിൽ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പിന്നീടാണ് ഈ പാറ, തുടക്കത്തിൽ കാഠിന്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് ഇത് കാഠിന്യമേറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്ഥലം അവർ നിശ്ചയിച്ചത് ഈ സമാന്തരമായൊരു കിണർ നിർമ്മിക്കുമ്പോൾ അത് കുട്ടി കുടിയും കിടക്കുന്ന കിണറിലേക്ക് എത്താൻ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം നിശ്ചയിക്കുക എന്നതായിരുന്നു അവർ ചെയ്തത്. പക്ഷേ പാറയുണ്ട് എന്നവർ അനുമാനിച്ചിരുന്നെങ്കിലും അത് ഈ തരത്തിലാകും, ഇത്ര കാട്ടിയതാകും, രക്ഷാപ്രവർത്തനത്തെ ഇങ്ങനെ മന്ദഗതിയിലാക്കും എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ കൃത്യമായ ഒരു ചാർട്ട് ഇതിനുവേണ്ടി തയ്യാറാക്കിയിരുന്നു. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര അടി കടക്കാൻ കഴിയുന്നൊരു കണക്കുണ്ടായിരുന്നു. അത് കൂടി ആ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ അവർ ഔദ്യോഗികമായി എത്ര അടിയായി എന്നത് അവർ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണ് അത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ആ പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കുന്നത് 55 അടി പിന്നിട്ടിരിക്കുകയാണ് എന്നാണ്. അപ്പോഴും അത്രത്തോളം തന്നെ വരികയില്ലെങ്കിലും ഏതാണ്ട് അത്രത്തോളം തന്നെ ദൂരം ഇനിയും പിന്നിടാനുണ്ട്, അല്ലെങ്കിൽ ഡിഗ് ചെയ്യാനുണ്ട്, കുഴിക്കാനുണ്ട് എന്നൊരു വസ്തുത ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആശങ്ക തുടരുന്നു എന്ന് തന്നെ നമുക്ക് നിലവിലെ ഒരു പദ്ധതി അനുസരിച്ച് ഈ 88 അടി താഴ്ച അല്ലെങ്കിൽ കുഞ്ഞു കിടക്കുന്ന ആ താഴ്ചയിൽ വരെ ഈ സമാന്തരമായ കിണർ എത്തിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് മറ്റേ കിണറ്റിലേക്ക് ഒരു പാത എത്തിക്കുന്നു. ആ പാതയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണോ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്? കാരണം കഴിഞ്ഞ ദിവസം ഈ ദൗത്യ സംഘം ഒരു തുണിസഞ്ചിയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു കുഞ്ഞിനെ അതിൽ കിടത്തി കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു രക്ഷാ ദൗത്യമാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, തീർച്ചയായിട്ടും. അതായത് ബോർവെൽ ആക്സിഡന്റുകൾക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകൃത അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു മാതൃക നിലവിൽ നമ്മുടെ രാജ്യത്തില്ല. അല്ലെങ്കിൽ അത്തരം ഒരു സാങ്കേതിക വിദ്യ നമ്മൾ നിലവിൽ ഒരു മാതൃകയായി അവലംബിച്ചിട്ടില്ല. നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അങ്ങനെ അവലംബിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയായും നമ്മുടെ ഒരു പോരായ്മയെ നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് നിലവിൽ ഇവിടെയുള്ള വിദഗ്ധരെല്ലാം ചേർന്ന് പദ്ധതിയിട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് സമാന്തരമായി ഈ നിലവിലുള്ള കിണറിനേക്കാളും 10 അടി കൂടി ആഴത്തിൽ, അതായത് കുട്ടിക്കുടിയും കിടക്കുന്ന 88 അടിയേക്കാളും 10 അടി കൂടി കൂടുതൽ ആഴത്തിൽ ഈ സമാന്തരമായുള്ള 2 മീറ്റർ മാറിയുള്ള ഈ കിണർ കുഴിക്കുന്നു. ആ ആഴത്തിൽ നിന്നും ഒരു തുരങ്കം മാനുവലായി ഉദ്യോഗസ്ഥർ, അതിന് വിദഗ്ധരായ ഉദ്യോഗസ്ഥർ NDRF-ന്റെ കൂട്ടത്തിലുണ്ട്. ആ ഉദ്യോഗസ്ഥരെ ഈ കിണറിൽ ഇറക്കിയതിനു ശേഷം മാനുവലായി ഒരു തുരങ്കം, ഈ 2 മീറ്റർ ദൂരത്തിലുള്ള ഒരു തുരങ്കം നിർമ്മിക്കുന്നു. അത് പക്ഷേ കൂടുതൽ കാഠിന്യമേറിയ പാറയാണ് അവിടെയും ഉള്ളതെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ആശങ്കപ്പെടേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നിലവിലെ പദ്ധതി അങ്ങനെയാണ്. അങ്ങനെ നിർമ്മിച്ചാൽ അവർക്ക് അകത്തേക്ക് എത്താൻ കഴിയും. കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. കുട്ടിയെ പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ നിലവിൽ അത്യാധുനിക സൗകര്യമുള്ള 2 ആംബുലൻസ് സേവനം, ഡോക്ടർമാരുടെ സേവനം ഒക്കെ ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതായത് കുട്ടിയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞാൽ ഏതെല്ലാം വിധത്തിൽ കുട്ടിയെ രക്ഷിക്കാനോ കുട്ടിയുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജീവനോടെ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ ഇതിന് പുറമെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നതാണ് കാര്യം. ഒപ്പം അതിനകത്തേക്ക് ഈ കാര്യം വിജയിച്ചാൽ ഈ കുഴിക്കും സമാന്തരമായുള്ള കുഴൽക്കിണർ നിർമ്മാണം ഈ പറയുന്ന വേഗത്തിൽ, ഈ ദൂരത്തിൽ പൂർത്തിയാക്കിയാൽ സ്വാഭാവികമായും മറ്റു കാര്യങ്ങൾ വളരെ എളുപ്പമാകും. ഈ സമാന്തരമായി നിർമ്മിക്കുന്ന തുരങ്കം കൂടി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കൂടുതൽ എളുപ്പമാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട്